ശ്രീ ഷംസീർ, ഇവിടെ നമുക്ക് കുറച്ചുകൂടെ വേഗത്തിൽ സംസാരിച്ചു പോവാം. ഒരു കാര്യം, ഈ മൂന്ന് പേരും പറഞ്ഞതിൽ സി പി എമ്മിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അവരുടെ അണികളിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലെ ചാവേറുകളിൽ നിന്നാണ് ഇത് കൂടുതലായി ഉണ്ടാവുന്നത് എന്ന് സമർത്ഥിക്കുന്ന തരത്തിലാണ് ഇവർ സംസാരിക്കുന്നത്. അതിന് ഖണ്ഡിക്കാവുന്ന വിവരങ്ങൾ താങ്കൾക്ക് പങ്കുവയ്ക്കാം. അതിൽ ഇവിടെ ഇപ്പം നിങ്ങൾ വിളിച്ച ഒരാൾ നിരീക്ഷകൻ പറഞ്ഞിട്ട് വിളിച്ചത്, പക്ഷേ നിരീക്ഷകനല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നത് ബി ജെ പി ആണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം. ഇവിടെ അദ്ദേഹം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇൻ്റർവെൻഷനെ കുറിച്ചുള്ള ക്ലാസ് എടുക്കുകയാണല്ലോ, എത്തിക്കൽ എങ്ങനെയാണ് മൊറാലിറ്റി എന്ന് പഠിപ്പിക്കുകയല്ലേ. ഞാൻ വായിക്കാം. വെണ്ണില ചക്കരക്കിണ്ണം കരമന കായലിൽ വീണ് കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. ഈവനിങ് തള്ളുകഴിഞ്ഞ് മരപ്പൊട്ടൻ പോകുന്നേരം മഞ്ഞണി സ്വർണം കൊണ്ടൊരു ലോക്കർ ഒരുക്കാൻ വാ. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത്? ഇവിടെ സോഷ്യൽ മീഡിയയിൽ ക്ലാസ് എടുക്കുകയല്ലേ. ഇനി രണ്ടാമത്തെ ഒരു ദൃശ്യം കാണിക്കാനൊക്കെ അനുവാദം തരണം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇതൊരു ഫോട്ടോയാണ്. ഇതാരെക്കുറിച്ച്? ഇത് കണ്ടോ, ഇതിലെ ഇതൊരു പട്ടിയുടെ ഫോട്ടോയിലിട്ടിരിക്കുന്നത്. ആർക്കെതിരെ? അപ്പോ ഒന്ന്, അവനവൻ ആദ്യം നന്നാവണം. അവനവൻ ആദ്യം നന്നായതിന് ശേഷം സോഷ്യൽ സ്പേസിനകത്ത് ഇരിക്കുന്നവരുടെ ഒന്നും ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റുന്നില്ല. സി പി എമ്മിന് ആര് അല്ല, രണ്ടാമത് കാണിച്ച ചിത്രം മനസ്സിലായി. എന്ത് അബില, അയ്യപ്പദാസ് കേട്ടില്ല? ചിത്രം ഒരു പട്ടിയുടെ ചിത്രമാണ്. സന്ദീപാനന്ദഗിരി ആക്ഷേപിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾ നിരീക്ഷകനായി കൊണ്ടുവന്ന് ഇരുത്തിച്ച വ്യക്തിയുടെ പോസ്റ്റാണ്. സോഷ്യൽ മീഡിയയിൽ സൈബർ സ്പേസിനകത്ത് നല്ല രീതിയിൽ സത്യസന്ധമായി ഇടപെടണമെന്ന് ക്ലാസ് എടുക്കാൻ വന്ന ഒരാൾ എടുത്ത പോസ്റ്റാണ് അത്. അദ്ദേഹത്തിന്റെ രണ്ട് പോസ്റ്റ് അതാണ് ഞാനിവിടെ വായിച്ചത്. ശരി, ഇനി അദ്ദേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ പോസ്റ്റുകൾ ഒന്ന് അയ്യപ്പദാസ് ഒന്ന് വെറുതെ സ്ക്രോൾ ചെയ്താൽ മനസ്സിലാക്കാം. സൈബർ സ്പേസിനകത്ത് ഒരു സെക്കൻഡ്, ശ്രീജിത്ത്, ആദ്യം ഇടവേളയ്ക്ക് മുമ്പ് ശ്രീ ഷംസീർ ഒരു കാര്യം വായിച്ചു, താങ്കളുടെ ഒരു പോസ്റ്റ്, അത് സന്ദീപാനന്ദഗിരിയെ കുറിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് അദ്ദേഹത്തെ കുറിച്ച് അല്ലെങ്കിൽ പിന്നെ താങ്കൾ ആരെ കുറിച്ചാണ് ഇട്ടത്? എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ വൈകുന്നേരത്തെ ഒരു കാര്യത്തെക്കുറിച്ച് ശ്രീ ഷംസീർ രണ്ടാമത് വായിച്ച് താങ്കൾ ആരെ കുറിച്ചിട്ടതാണ്? ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം വളരെ വ്യക്തമായിട്ട്, ഞാൻ ആരെയെങ്കിലും വിമർശിക്കുന്നുണ്ടോ എങ്കിൽ വളരെ നിശിതമായി വിമർശിക്കുന്നയാളാണ്. മുഖ്യമന്ത്രിയാണെങ്കിലും മറ്റാരെ പറ്റി അദ്ദേഹം പറയുന്ന സന്ദീപാനന്ദഗിരിയെ പറ്റിയാണെങ്കിലും വിമർശനാത്മകമായിട്ടുള്ള പോസ്റ്റ് വളരെ കൃത്യമായി പേര് സഹിതം ഇട്ടിട്ടുള്ളതാണ്. ശ്രീ ഇവിടെ ആദർശം പറയുന്ന ശ്രീ ഷംസീർ കൊറോണ വൈറസിന് മ്യൂട്ടേഷൻ സംഭവിച്ചതാണ് കെ എം ഷാജി എന്ന് പറഞ്ഞതോ? അത് പ്രശ്നമില്ലേ? അത് നല്ല കാര്യമാണോ? ഞാനിവിടെ അല്ല, അധിക്ഷേപം എന്ന് പറയുന്നത് അവിടെ അഗ്രീവ്ഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലേ തീരുമാനിക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കൂ, കോപിക്കാതെ. അല്ല, നിങ്ങൾ പ്രൊഫസറല്ലേ? കോപിക്കാതെ ഞാൻ മറുപടി പറ പിന്നെ സമയം കവർന്നെടുക്കാൻ ശ്രമിച്ചാൽ പറ്റുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഇനി പറയാനുള്ളത് ഇനി അടുത്തത് ഗോലി മാറോ സാലോങ്കോ ആരാ പറഞ്ഞത്? അനുരാഗ് താക്കൂർ. ശ്രീജിത്ത്, ഞാൻ താങ്കളുടെ അനുവാദം ചോദിച്ചിട്ടാണ് വന്നത്. ശ്രീ ശ്രീജിത്ത്, താങ്കൾ ഒരു 30 സെക്കൻഡിൽ അത് പൂർത്തിയാക്കും, എന്നിട്ട് ഞാൻ ശ്രീ ഷംസീറിലേക്ക് പോയ ശേഷം ഞാൻ താങ്കളെ വീണ്ടും വരാം. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഒരാളിനെ പറ്റി കൃത്യമായിട്ട് വിമർശിക്കുന്നുണ്ട് എങ്കിൽ ഉത്തമ ബോധ്യത്തോടുകൂടി കൃത്യമായി ആളിന്റെ പേര് ഉപയോഗിച്ചിട്ടാണ് ഞാൻ പറയുക. ഞാൻ എഴുതുന്നതിനാണ് ഞാൻ ഉത്തരവാദി, താങ്കൾ മനസ്സിലാക്കുന്നതിനല്ല. ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന പേര് ചാമി സുടുവാനന്ദ കിരി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്കൾക്ക് ഓസ്ട്രേലിയയിൽ രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തു അല്ലെങ്കിൽ ശാരീരികമായി ആക്രമിച്ചിരിക്കുന്ന സ്വാമി ആനന്ദഗിരിയെ പറ്റി എന്താണ് തോന്നാത്തത്? എന്താണ് അദ്ദേഹവുമായിട്ടാണ് ഈ പോസ്റ്റിന് ബന്ധമെന്ന് താങ്കൾക്ക് തോന്നാത്തതിന്റെ കാരണം എന്താണ്? അദ്ദേഹത്തിന് യോഗാഗുരുവായിട്ടുള്ള അദ്ദേഹത്തിനെ ഇങ്ങോട്ട് ബെയിലിൽ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതിനെ പറ്റിയാണ് ഈ പോസ്റ്റിന് താങ്കൾ ചിന്തിക്കാതിരുന്നത് എന്താണ്? അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ താങ്കൾക്ക് അറിയാവുന്ന ഒരാളിനെ വെച്ച് മാത്രം താങ്കൾ ഇതിനെ വായിക്കുന്നു. രണ്ടാമത്തേത് ഒരു പാരഡിയാണ്. ഒരു ഗായകൻ തന്നെ, ഒരു പിന്നണി ഗായകൻ തന്നെ പാടി അതിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രിയാണെന്ന്. അതെന്താണ് ഈ 6 മണി തള്ളും മരപ്പൊട്ടൻ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖ്യമന്ത്രിയാകുമോ? അതിൽ താങ്കൾ ചക്കരക്കിണ്ണം എന്ന് പറഞ്ഞു, അത് മുഖ്യമന്ത്രിയാണോ? അല്ല, താങ്കൾ, ഞാനിവിടെ പറയട്ടെ, ഇന്നലെ ചാനൽ ചർച്ചകളിൽ സുനിതാ ദേവദാസ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ അനുഭാവിയായിട്ടുള്ള ഒരാളിനെ മറ്റാരോ പറഞ്ഞിരിക്കുന്ന അപകീർത്തികരമായ കാര്യങ്ങൾ ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞ് ആ സ്ത്രീയെ കൂടുതൽ അപമാനിച്ചതുപോലെ
ഇവിടെ വ്യക്തമായി പേര് പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് സ്വാമി സന്ദീപാനന്ദഗിരിയാണെന്നും മുഖ്യമന്ത്രിയാണെന്നും പറഞ്ഞ് സ്വന്തം പ്രസ്ഥാനത്തിനെ സ്വന്തം പള്ളിയുടെ കുത്തി മാറ്റിക്കുന്നതിന് ശ്രമിക്കുന്നത്. ഇതാണ് അതിന്റെ മറുപടി. പണിക്കർ ആദ്യം നല്ല നട്ടല് വേണം, വളയാത്ത നട്ടല് വേണം കേട്ടോ. അല്ലാണ്ട് ബീരുവായി ചർച്ചയിൽ വന്നിരുന്ന് ഒരാളെ വിമർശിച്ചിട്ടില്ല, അയാളെ ഉദ്ദേശിച്ചിട്ടല്ല, വേറെ ഉദ്ദേശിച്ചില്ല. ആദ്യം നല്ല നട്ടലുള്ള ചർച്ച കൊണ്ടുപോകണം. ഈ ബി ജെ പി നട്ടലില്ലാത്തവണ കൊണ്ടുവന്ന് ചർച്ചകൾ തിരിച്ചിട്ട് ഞാൻ അയാളെ ഉദ്ദേശിച്ച് ഇയാളെ ഇതാർക്കും തിരിയാത്തത്. നിങ്ങൾക്കാരെ വിമർശിക്കാം? നിങ്ങൾ വിമർശിക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നു? നാട്ടിലെ സകലാളെ കുറിച്ച് വിമർശിക്കാൻ നിങ്ങളാരാ? നാട്ടിലെ സകലാളെ കുറിച്ച് വിമർശനം നടത്താൻ നിങ്ങൾ ആരാ? നിങ്ങൾക്ക് അറിയണം നിങ്ങൾ ആരാണ് നാട്ടിലെ സകലാളെ വിമർശിക്കാൻ. നിങ്ങൾക്കെതിരെ വിമർശിക്കും. ഞാൻ അയാൾ ഉദ്ദേശിച്ചില്ല, ഇയാൾ ഉദ്ദേശിച്ചിട്ടാണ്. ഈ നാട്ടിൽ അരിഹാരം കഴിക്കുന്നവരെന്ന് മനസ്സിലാക്കണം. അരിഹാരം കഴിക്കുന്ന ജനങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്റെ ഇടത്തോട് പറയേണ്ടത് ഞാൻ ബി ജെ പി ആണ്. അത് പറഞ്ഞ ധൈര്യം എനിക്ക് ആദ്യം പറയണം. താൻ തന്റെ ഒരു സംശയവും കേൾക്കൂ. നമുക്കിത് ഇങ്ങനെ പോകണ്ട. നമ്മുടെ നാട് കുഞ്ചൻ നമ്പ്യാരിൽ നിന്ന് ഈ തരം വിമർശനങ്ങൾ അതിൻ്റെ രസം ഒക്കെ ഉൾക്കൊണ്ടൊരു നാടാണ്. ഇവിടെ ട്രോള് വേണ്ടെന്നും ആക്ഷേപഹാസ്യം വേണ്ടെന്നും സറ്റയർ വേണ്ടെന്നും അല്ല ഈ ചർച്ചയുടെ ഉദ്ദേശം. ശ്രീ ശംസി, ഇനി ഇതിൻ്റെ അതിർവരമ്പ് ലംഘിച്ച് അതാരാ ഒരാളുടെ വ്യക്തിക്ക് മേലുള്ള അധിക്ഷേപമായി മാറുന്നെങ്കിൽ അത് കുറ്റമാണ്. അതിനെയാണ് നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, ചെറുക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ശ്രീ ശ്രീജിത്ത് ചെയ്തതിൽ ഒരു വ്യക്തി അധിക്ഷേപമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അതിനനുസരിച്ച് നിയമമില്ലേ? ശ്രീ ശംസി, നിങ്ങൾ അതൊന്നും ചോദിക്കരുത്. ശ്രീ ശംസി, ഇത് വേണ്ട, താങ്കൾ വെറുതെ ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ശ്രീ ശ്രീ ശംസി, താങ്കൾക്ക് മറുപടി പറയുന്ന ചോദ്യങ്ങൾ ശ്രീമതി സിന്ധുവോളും ഞങ്ങൾ പറഞ്ഞെന്താ? നിങ്ങൾ ഇവിടെ സൈബർ സ്പേസിനകത്ത് ഇടപെടുന്നതിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു, അതിന്റെ മൊറാലിറ്റിയെ കുറിച്ച് ക്ലാസ് എടുക്കുന്നു. ആ മൊറാലിറ്റിയെ കുറിച്ച് ക്ലാസ് എടുക്കുന്ന പൊതുസമൂഹത്തിൽ തുറന്നു കാട്ടണ്ടേ? ശ്രീ ശംസി, ഇതിന് കളയല്ലേ, ഞാൻ പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല. ഇത് ശ്രീ ശ്രീ ശ്രീത് പണിക്കരുടേതായി താങ്കൾ കാണിച്ചത് നമ്മൾ ഈ പറയുന്ന പരിധിക്ക് അപ്പുറം നിൽക്കുന്നതാണെങ്കിൽ ശ്രീ ശംസി ഒരു മറ്റേ എടപ്പാളുകാരനെ പോലെ ആയി പോരുത്. അങ്ങനെ പറയരുത്, അത് എന്റെ ഉത്തരവാദിത്തമാണ്. അത് ആ ബാധ്യത ഞാൻ ഏറ്റെടുക്കും. അങ്ങനെ എടപ്പാളുകാരനെ പോലെ വിളിച്ചതല്ല. ആയിക്കോട്ടെ, രണ്ട് പോസ്റ്റുകൾ. ശ്രീ ശ്രീ ശംസീർ നോക്കൂ, ശ്രീ ശംസീർ നോക്കൂ ഒരു സെക്കൻഡ്. അത് ഈ പറയുന്ന സഭ്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്നതാണെങ്കിൽ ശ്രീ ശംസീർ, ശ്രീ ശംസീർ ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഞാൻ അത്തരത്തിൽ ഒരു സൈബർ സ്പേസിനകത്ത് പോസ്റ്റ് ഇടാറില്ല. അത് ഞാൻ ആദ്യമേ അപ്രീഷിയേറ്റ് ചെയ്തു ശ്രീ ശംസീർ, താങ്കളുടെ നിലപാട്. അവിടെയല്ലേ നമ്മൾ ഈ ചർച്ച തുടങ്ങിയത്. പക്ഷേ ശ്രീ ശ്രീജിത് പറഞ്ഞത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ പരിധിക്കുള്ളിൽ പെടുന്നതല്ല. ഞങ്ങളുടെ പാർട്ടി ഇപ്പോഴും ഞാൻ പറയാം, നിങ്ങളുടെ ഡിബേറ്റ് ടോപ്പിക്കിനോട് പൂർണ്ണമായി നീതി പുലർത്തിക്കൊണ്ട് പറയുന്നു, ഞങ്ങളുടെ പാർട്ടി സൈബർ സ്പേസിനകത്ത് നടക്കുന്ന ഇത്തരം പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇനി ആരെങ്കിലും ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്താൽ, നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ, അവരെ തിരുത്തിക്കാനുള്ള കരുത്ത് എന്റെ പാർട്ടിക്കുണ്ടെന്ന് പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ അതിൽ മെറിറ്റിലൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ സമീപകാലത്ത് എന്റെ സഹപ്രവർത്തക അടക്കമുള്ള രണ്ട് വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഉണ്ടായ അധിക്ഷേപം താങ്കൾക്കറിയാം. ആരാണ് ആ കേസിൽ അറസ്റ്റിലായത്? അവരിറങ്ങി വന്നപ്പോൾ സി പി എമ്മിൻ്റെ അണികൾ അവരെ രക്തഹാരമണിയിച്ച് സ്വീകരിച്ചു. അതേക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്നും നമ്മുടെ മുന്നിലുണ്ട്. അവരെ തിരുത്തിച്ചിട്ടുണ്ടോ? അവർ ഇനി ഒരിക്കലും അങ്ങനെ പാടില്ലാത്ത, വ്യക്തിഹത്യ നടത്തുന്ന, മാനഭംഗപ്പെടുത്തുന്ന വാക്കുകൾ ഇടില്ല എന്ന് താങ്കൾ ഉറപ്പാക്കിയിട്ടുണ്ടോ? സി പി എം ഉറപ്പാക്കിയിട്ടുണ്ടോ? അത്തരത്തിൽ ആളുകളെ കൊണ്ട് ഉറപ്പിക്കാൻ ഞങ്ങൾ ആവശ്യമായ റെക്ടിഫിക്കേഷൻ മെഷേഴ്സ് എടുക്കുന്നുണ്ട്. ഒരു സംശയവും വേണ്ട. സി പി ഐ എമ്മിന്റെ ലേബലിൽ ഏതെങ്കിലും ഒരാൾ എന്നെ പാർട്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള മട്ടിൽ ഈ രീതിയിൽ ഇടപെട്ടാൽ അതിനെ തിരുത്തി, അത്തരത്തിൽ ആളുകളെ ഒരു തരത്തിലും പിന്തുണക്കുന്ന പാർട്ടിയല്ല സി പി എം എന്ന് മാത്രമല്ല, അത്തരത്തിൽ ആളുകളെ തിരുത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. അത്തരത്തിൽ ആളുകൾ തിരുത്തലിന് വിധേയമാവുന്നില്ലെങ്കിൽ അവരെ പൂർണ്ണമായും ഡിസോൺ ചെയ്യാൻ സി പി എം മുന്നോട്ട് വരുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് താങ്കൾ കൃത്യമായി പറഞ്ഞു. ഞാൻ പറയട്ടെ, ഈ അയ്യപ്പദാസ് ഈ അസഹിഷ്ണുത ഉപേക്ഷിക്കണം. അസഹിഷ്ണുത ഉപേക്ഷിക്കണം. ഞാൻ ഒരു കാര്യം പറയാം, സമീപകാലത്ത് ഏറ്റവും വേദനിപ്പിച്ചൊരു പോസ്റ്റ് ഞാൻ പറയാം.
ഞങ്ങൾ തലശ്ശേരിക്കാരനാണ്. എൻ്റെ ഞാനും ബിനീഷും ഒക്കെ നമ്മളേതാണ്ട് ഒരു മൂന്നോ നാലോ വയസ്സ് എന്നെക്കാൾ കുറവവന്. ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് വളർന്നവരാ. ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് ഉണർന്നെഴുന്നേൽക്കുമ്പം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് എന്നറിയോ, ബിനീഷ് കോടിയേരി വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ്. ഇത് ശരിയാണോ? ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടല്ലേ? ലീഗുകാരാ പോസ്റ്റ് ഇട്ടത്? ബിനീഷ് കോടിയേരി വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അപ്പോ സൈബർ സ്പേസിനകത്ത് ഇടപെടുന്നവർ നിയന്ത്രിക്കാൻ അതത് പാർട്ടികൾ മുന്നോട്ട് വരണം. അതുപോലെ സൈബർ സ്പേസിനകത്ത് ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകളും തയ്യാറാവണം നന്നാവാൻ. സൈബർ സ്പേസിനകത്ത് എങ്ങനെ ഇടപെടണമെന്ന് ക്ലാസ് എടുക്കാൻ വരുന്നവരും നല്ല രീതിയിൽ തന്നെ പോസ്റ്റ് ഇടാൻ അവരും തയ്യാറാവണം.